െപ്പോ ദൈവമില്ല നീ നല്ലവൻ സർവ വല്ലവൻ അങ്ങെപ്പോ ചെന്നൈ കൺവെൻഷൻ പൊതുവിധിയിൽ എല്ലാം വെളിപ്പെടുത്തുന്നു എന്നത് സത്യം രണ്ടാമതായി പൊതുവിധിയിൽ സംഭവിക്കുന്നത് നമ്മുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കും പൊതുവിധി വരെയും ശരീരം എവിടെയാ കിടക്കുക എവിടെയാ കിടക്കുന്നേ നമ്മളെ കൊണ്ട് കുഴിമാടത്തിൽ പുഴുവൊക്കെ പുഴുവൻ ചെത്ത് ആ പുഴുവിനെ വേറെ പുഴു നിന്ന് ഇങ്ങനെ നമ്മൾ കിടപ്പണം പൊതുവിധിയുടെ സമയത്ത് നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും ഇതേപോലെയാണോ ശരീരം ഉയർക്കുക സംശയം ഉണ്ടാവും അല്ലേ ഇതുപോലെ ഉയർത്തെഴുന്നേൽക്കുമോ എന്ന് നിങ്ങൾക്ക് സംശയങ്ങൾ ഞാൻ ഈശോയോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഈശോയെ ഒരു ഇച്ചിരൂടിയൊക്കെ നല്ല ഷേപ്പിൽ തന്നെ ഉയർപ്പിക്കണമേ ഇത്രയും വയർ എനിക്ക് ആവശ്യമില്ല ഞാനിങ്ങനെ പല കാര്യങ്ങളും ഈശോയോട് ഡിമാൻഡ് വെച്ചിട്ടുണ്ട് പരിഗണിക്കാം എന്നാണ് ഈശോ പറഞ്ഞേക്കുന്നത് അതായത് ഉയർക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പരിമിതികളില്ലാത്ത അവസ്ഥയിൽ ലളിതമായി പറഞ്ഞാൽ ഈശോ ഉത്ഥാനം ചെയ്തപ്പോൾ ഈശോയ്ക്ക് ശരീരം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു അതുകൊണ്ടല്ല ഈശോ ഇവര് ഈശോ ഭൂതമാണോ എന്ന് ഇവന്മാർക്ക് സംശയം ശിഷ്യന്മാർക്ക് ശിഷ്യന്മാരെ സംശയിച്ചപ്പോൾ ഈശോ എന്നെ പറഞ്ഞത് മീൻ വറുത്ത് ഇരിപ്പണ്ടോടാ എവിടെയാന്ന് ചോദിച്ചു പണ്ട് നല്ല ഒന്നാന്തരം അയക്കൂറ അവിടെ ഇരിക്കുന്നു അതുകൊണ്ട് ഈശോയ്ക്ക് കൊടുത്തു ഈശോ അത് കയ്യോടെ അകത്താക്കി മീൻ തിന്നണമെങ്കിൽ ഈശോയ്ക്ക് വാ വേണം കുടല് വേണം ആമാശയം വേണം വേണ്ടേ അപ്പൊ ഈശോയ്ക്ക് ശരീരം ഉണ്ടായിരുന്നോ തോമാസിയായിട്ട് ഈശോ പറഞ്ഞു തോമസേ ഇവിടെ വേടാന്ന് നിനക്ക് ഭയങ്കര സംശയമല്ലേ വാ വന്നെന്റെ മുറിവുകൾ മുറിവുകൾക്കാണ് നിന്റെ കൈ നീട്ടി എൻറെ വിലാപ്പുറത്തെ മുറിവിനകത്തേക്ക് വെക്കു നിനക്ക് വിശ്വാസം വരട്ടെ എന്ന് ഈശോയ്ക്ക് ശരീരം ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റിയേ അതേ സമയം നീക്കറിയാം ഉത്ഥാനം ചെയ്ത ഈശോ കഥ കടച്ചിരിക്കവേ അകത്തേക്ക് കയറി വരുന്നു അല്ലേ നിന്ന് നിപ്പിൽ ഈശോ അപ്രത്യക്ഷമായി പോ അതെങ്ങനെയാ സംഭവിക്കുക അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഉദ്ധിത ശരീരത്തിന്റെ അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോഴത്തെ അവസ്ഥയുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ സ്ഥലത്തും സമയത്തും പരിമിതപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഈ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ അങ്ങ് ഇരുന്നു പോയി ഇപ്പം വീട്ടിലിരിക്കാൻ നിങ്ങളെ കൊണ്ടുപറ്റുമോ ഇല്ല ഇപ്പം കേരളത്തിൽ പോകാൻ പറ്റുമോ ഇല്ല കേരളത്തിൽ പോകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈ സ്ഥൂല ശരീരം എടുത്തുകൊണ്ട് പോയി ഓട്ടോറിക്ഷ വിളി വിളിച്ച് റെയിൽവേ സ്റ്റേഷനെ കൊണ്ടുപോയി വീണ്ടും അതെടുത്ത് റെയിൽവേയുടെ സീറ്റേ കയറ്റി വെച്ച് ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും കുലുങ്ങിയും കുലുങ്ങിയും കേരളം വരെ എത്തണം ഇല്ലാതെ നിങ്ങൾക്ക് എത്താൻ പറ്റുമോ ഈ സെക്കൻഡ് കേരളത്തിൽ പോയിട്ടെങ്കിൽ വരാൻ പറ്റുമോ ഇല്ല ബിക്കോസ് വി ആർ ലിമിറ്റഡ് വിത്തിൻ അവർ ഓൺ ഗിവൺ സ്പേസ് ആൻഡ് ടൈം നമ്മുടെ സ്ഥലത്തും സമയത്തും നമ്മൾ പരിമിതപ്പെട്ടവരാണ് എന്നാൽ ശരീരം അതിന്റെ പരിമിതികളെ അതിജീവിച്ചു അതുകൊണ്ടാണ് ഈശോ ഒരേ സമയം ഗലീലിയിലും ജെറൂസലത്തുമായിരിക്കും അതുകൊണ്ടാണ് ഒരേ സമയം ഈശോ ഇന്ന് ഇവിടെ ഈ മദ്രാസിലെ കൺവെൻഷൻ വേദിയിൽ നമുക്ക് സംലഭ്യമാവുക അവിടുന്ന് ലോസ് ആഞ്ചലസിലും ന്യൂയോർക്കിലും പാരീസിലും റോമിലും സന്നിഹിതമാകുന്നതിൻ്റെ കാരണം എന്താ അവിടുത്തെ ശരീരത്തിന് സ്ഥലകാല പരിമിതിയില്ല അതുപോലെ പരിമിതികളില്ലാത്ത അവസ്ഥയാണ് ഉദ്ധിത ശരീരം എന്ന് പറയുമ്പോൾ ഒരു ഇച്ചായന എന്നോട് ചോദിച്ച് എൻ്റെ അച്ഛ എനിക്ക് ഈ കൂന് സ്വർഗത്തിലും ഉണ്ടാവുമോ എന്ന് ചോദിച്ചു പുള്ളീക്കിന് കൂന്ന് കൂന്ന് നടക്കുന്ന ഒരു ചായന ഉയർത്തു കഴിയുമ്പഴെങ്കിൽ എൻ്റെ കൂന് മാറുമോ അച്ഛ മാറും കാരണം എന്താണ് സ്വർഗം പൂർണ്ണതയുടെ അനുഭവം കിഡ്നി കൊടുക്കുന്നവർ ചോദിക്കാറുള്ള ചോദ്യം ഉയർത്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് കിഡ്നി ഉണ്ടാവോ ഒരു കിഡ്നി ഉണ്ടാവുകയുള്ളു ഒരെണ്ണം കൊടുത്തുപോയില്ല എന്തായിരിക്കും ഉത്തരം സ്വർഗത്തിൽ കിഡ്നിയുടെ ആവശ്യമില്ല എന്നുള്ളത് വേറൊരു വിഷയം പക്ഷെ നിനക്കെല്ലാം ഉണ്ടാവും ഏത് അവസ്ഥയിൽ ദൈവം മനുഷ്യ ശരീരത്തെ അതിൻ്റെ സമ്പൂർണതയിൽ വിഭാവനം ചെയ്തു പല കാരണങ്ങളാൽ പല കുറവുകൾ നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചു കാണും ആ കുറവുകളെ അതിജീവിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ ശരീരം ഉയർക്കുക ഈശ്വമിശിയായുടെ ഉത്ഥാനമാണ് നമ്മുടെ ഉത്ഥാനത്തിൻ്റെ അടിസ്ഥാനം അവൻ ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ നമ്മളീ വിശ്വസിക്കുന്നതെല്ലാം വ്യർത്ഥ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കാനാണ് ഞാൻ ഈശോമിശിയായി വിശ്വസിച്ചത് എങ്കിൽ ഞാൻ ഈ ഭൂമിയിലെ ഏറ്റവും ദുർഭകനായ മനുഷ്യനാണ് പ്രിയപ്പെട്ടവരെ മരണത്തിന് ശരീരത്തോടുകൂടി നിത്യതയിൽ നാം ജീവിക്കും എന്നത് ശുദ്ധമാന തിരുസഭ നമ്മെ പഠിപ്പിക്കുന്ന പരമമായ സത്യമാണ് എന്നോർക്കണം മനസ്സിലാകുന്നോ ശരീരങ്ങൾ ഉയർക്കും അതുപോലെ തന്നെ പൊതുവിധിയിൽ സംഭവിക്കുന്ന മൂന്നാമത്തെ മാറ്റമാണ് ശുദ്ധീകരണ സ്ഥലം ഇല്ലാണ്ടാകും അതുവരെ ശുദ്ധീകരണ സ്ഥലമുള്ളു പൊതുവിധി വന്നു കഴിഞ്ഞാൽ പിന്നെ ശുദ്ധീകരണ സ്ഥലമില്ല അപ്പം ഈശോയുടെ രണ്ടാം വരവിൻ്റെ സമയത്ത് ജീവിച്ചിരിക്കുന്നവരുണ്ട് നമ്മൾ ഇപ്പോഴാണ് ഈശോ രണ്ടാമത് വരുന്നതെങ്കിൽ നമ്മൾ ഇപ്പോഴാണ് നമ്മൾ വിധിക്കപ്പെടുക നമ്മുടെ തനത് വിധിയും പൊതുവിധിയും എല്ലാം ഒന്നിച്ചായിരിക്കും നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിൽ പോകാനുള്ള ഗ്യാപ്പു എന്ത് ചെയ്യും ആ ശുദ്ധീകരണ സ്ഥലം ഈശ്വരമിശിയായുടെ രണ്ടാം വരവും വരെ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ എല്ലാ ശുദ്ധീകരാത്മാക്കളും എവിടെ എത്തി സ്വർഗത്തിലെത്തും ഈ ശുദ്ധീകരണ സ്ഥലം തിരുസഭയുടെ വിശ്വാസത്തിന്റെ ഒരു വലിയ മേഖലയാണ് എന്ന് പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ തിരിച്ചറിയണം ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ തിരുസഭ മൂന്ന് തലങ്ങളുള്ളതാണ് സ്വർഗത്തിലെ ഭൂമിയിലെ നമ്മുടെ സഭയ്ക്ക് പറയുന്ന പേരെന്ന സമരസഭ മൊത്ത അലമ്പാണ് നമ്മൾ അതുകൊണ്ടാണ് സമരസഭ എന്ന് അല്ലേ സമരസഭാമത്തേത് ശുദ്ധീരാത്മാക്കളുടെ സഭ സഹന സഭ ഇത് മൂന്നും കൂടി ചേർന്നതാണ് ഏത് ശുദ്ധമായ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് വിജയസഭ സമരസഭ സഹനസഭ ഇത് മൂന്നും ചേർന്നതാണ് ഈ തിരുസഭ എന്ന് അതായത് മരിച്ചുപോയ വ്യക്തികള് സ്വർഗത്തിൽ എത്തുന്നില്ല അതിനുള്ള വിശുദ്ധി അവർക്കില്ല അതേസമയം നരകത്തിലേക്ക് വിടാൻ തക്ക തെറ്റു അവര് ചെയ്തിട്ടില്ല അവരെന്തു ചെയ്യും ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് അയക്കും അമ്മ കൊച്ചിനെ കുളിപ്പിച്ച് മിടുക്കനാക്കി നിർത്തിയതാണ് രണ്ടു വയസ്സുകാരൻ പിന്നെ കിടത്താൻ കൊണ്ടി എല്ലുമ്പോഴിയുന്ന അവൻ അതിൻ്റെ ഇടയ്ക്ക് മുറ്റത്തിറങ്ങി ചാണകത്തിൽ ചവിട്ടി കാലേ മുഴുവൻ ചാണകമാണ് അമ്മ എന്നെ കാലെ പിടിച്ചെറിയുവോ ഇല്ല കൊച്ചിനെ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി കാലൊക്കെ തൂത്ത് മിടുക്കനാക്കി പിന്നെ കൊണ്ട് പോയി കിടത്തും ആ കാലു തൂക്കൽ പ്രക്രിയയാണേത് ശുദ്ധീകരണ സ്ഥലം ശുദ്ധീകരണ സ്ഥലം പ്രിയപ്പെട്ടവർ അവിടെ വേദനയുണ്ടോ എന്ന് ചോദിച്ചാൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് മനുഷ്യർക്കുള്ള ഒരു കാരണം ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളായിട്ട് കത്തിക്കുകയാണ് പൊള്ളിക്കുകയാണ് അട്ടയും പേനിനെയും തേളിനെയും കൊണ്ട് കുത്തിക്കും ഇങ്ങനെയൊക്കെയാണ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് മനുഷ്യർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതാണ് ശുദ്ധീകരണ സ്ഥലത്ത് സംഭവിക്കുക അല്ല ശുദ്ധീകരണ സ്ഥലത്ത് സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ശുദ്ധീകരാത്മാക്കൾക്ക് സഹനമുണ്ട് ചെറിയ വേദനയൊന്നും ശരിക്കും വേദനയുണ്ട് ഏതാണ് ആ വേദന കുരിശേ കിടക്കുന്ന ഈശോമിശിയായി അനുഭവിച്ച വേദന ആ വേദനയ്ക്ക് മാത്രമേ മനുഷ്യകുലത്തിന്റെ കുലത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാനാകൂ എന്നുള്ളതിനാല് ശുദ്ധീകരാത്മാക്കൾ അനുഭവിക്കുന്ന വേദന ക്രൂശിതനായ ഈശോമിശിയായുടെ വേദന കുരിശേലെ ഈശോ അനുഭവിച്ച വേദന അതേക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ദൈവമേ എന്തൊരു കൊടുംപീടം ഒരടിക്ക് മുന്നൂറ് മുറിവുണ്ടാക്കുന്ന ചമ്മട്ടിയടിയാ ഈശോയ്ക്ക് കൊടുത്തിരുന്നു അതുകൊണ്ട് നാപ്പത് അടി എത്ര മുറിവ് ഈശോയുടെ പുറത്തുണ്ട് എന്തിനാ ഈ ഗുരിശെ തറയ്ക്കുന്ന ആളുകളുടെ അടിച്ച് പുറം പൊളിച്ച് പുറത്തെ മാംസ കഷ്ണങ്ങൾ അടക്കം തെറിപ്പിച്ച് കളയുന്നത് എന്തിനാന്നോ അതൊരു വലിയ തന്ത്രമാണ് ഈ കുരിശേലിങ്ങനെ തൂങ്ങി കിടക്കുന്ന മനുഷ്യർക്ക് ശ്വാസം കഴിക്കണമെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ ഭാരം എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്യണം അതിനവർ ചെയ്യുന്ന എന്താണ് ഈ കുരിശെ തൂക്കിയവർ പുറം കൊണ്ട് ഈ കുരിശേലോട്ട് അമർത്തിപ്പിടിച്ച് ശ്വാസം കഴിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് പുറം കൊണ്ട് അമർത്താൻ പാടില്ല അതിനു വേണ്ടിയാണ് കുരിശെ തറയ്ക്കുന്നവൻ്റെ അടിച്ച് പൊളിച്ച് ഈ എല്ലും തൊലിയും ഈ തൊലിയും മാംസവും മുഴുവനും തെറിപ്പിച്ച് കളയുന്ന ചെമ്മട്ടിയടി കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ആണി രണ്ട് കയ്യേക്കടി അടിച്ച് തൂക്കി കുരിശേൽ ഈശോ ഇട്ടേക്കു എൻ്റെ ദൈവമേ ഈശോ അനുഭവിച്ച വേദന ആ വേദന ശ്വാസം കഴിക്കണമെങ്കിൽ പിന്നെ എവിടെയാണ് എല്ല് തുളച്ച് കയറിപ്പോയ ഈ ആണിയെ ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ കൊടുത്ത് ഉയർത്തണം എക്സൈസിന് കമ്പിയെ തൂങ്ങുന്നതാണെ ഓരോരുത്തർ അതുപോലെ കുരിശേ കിടക്കുന്നവൻ ഈ ആണിയേൽ എല്ല് തുളച്ച് കയറിപ്പോയ ആണിയെ ബലം കൊടുത്ത് ശരീരം ഉയർത്തിയാൽ ഒന്ന് ശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് ഓർക്കുക ക്യാൻ യു ഇമാജിൻസിറ്റി ആ സഹരത്തിൻ്റെ തീവ്രത പ്രിയപ്പെട്ടവരെ ആലോചിച്ച് നോക്കുക ആ വേദന ആരനുഭവിക്കുന്നു ശുദ്ധീകരാത്മാക്കൾ അനുഭവിക്കുന്നു എന്നാണ് പഠിപ്പിക്കുക അതുകൊണ്ട് ശുദ്ധീകരാത്മാക്കളുടെ സഹനത്തെ കുറിച്ച് പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് നല്ല അറിവുണ്ടായി അവര് സഹിക്കുന്നു അവരെ സഹായിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അതാണ് മരിച്ചവർക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകളുടെ അർത്ഥം മനസ്സിലാകുന്നു മരിച്ചവർക്ക് വേണ്ടി ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഈ കാരുണ്യ വർഷത്തിൽ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ഒത്തിരി പരിത്യാഗ പ്രവർത്തികൾ സഹനങ്ങൾ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് മാർപ്പാപ്പ തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ ശുദ്ധീരാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം ശുദ്ധീരാത്മാക്കൾക്ക് വേണ്ടിയുള്ള ത്യാഗങ്ങൾ ഇപ്പം നിങ്ങൾ കസേരയിൽ ഇരിക്കുമ്പം കുറേ നേരം ഇരുന്നു ഒരു വിഷമം തോന്നുന്നു അപ്പം എന്ത് ചെയ്യണം എൻ്റെ ഈശോയെ ഈ കസേരയിൽ ഇരിക്കുമ്പോഴുള്ള ഈ വിഷമം ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു അതിൻ്റെ ഫലമായി അവിടുന്ന് പത്ത് ശുദ്ധീകരാത്മാക്കൾക്ക് മോക്ഷം കൊടുക്കണേ എന്ന് പറയും അങ്ങനെ പ്രാർത്ഥിക്കണം അമ്പവും നോമ്പ് എടുക്കുന്നുണ്ട് ഇല്ലേ ഇറച്ചിയും മീനുമൊക്കെ വേണ്ടെന്ന് വെച്ച് എടുക്കുന്നുണ്ടെന്നാണ് വിചാരം പലരുടെയും ഇരിപ്പ് കണ്ടിട്ട് എടുക്കുന്നില്ല എന്നാണ് തോന്നുന്നത് നോമ്പ് എടുക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെ ഈശോയെ ഈ നോമ്പിൻ്റെ പുണ്യത്താല് അവിടുന്ന് ആയിരം ശുദ്ധീകരാത്മാക്കളെ മോക്ഷത്തിലേക്ക് കയറ്റി വിടണം അതാണ് ഈ ദണ്ഡവിമോചനങ്ങളിലൂടെ കിട്ടുന്ന വലിയ കൃപ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ പാപത്തിൻ്റെ കാലിക ശിക്ഷയെ പരിഹരിക്കുന്ന ദണ്ഡവിമോചനങ്ങൾ നമുക്ക് ഈ ജൂബിലി വർഷത്തിൽ മാർപ്പാപ്പ നൽകുന്നുണ്ട് അത് നമ്മൾ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കും ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ഇപ്രകാരം നമ്മൾ കാഴ്ച വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിൻ്റെ വലിയ കൃപ അനുഗ്രഹം അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുണ്യപ്രവൃത്തി ഏത് എന്ന് ചോദിച്ചാൽ വിശുദ്ധ അമ്മത്തരേസിയ പുണ്യവതി പറയും ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുണ്യപ്രവർത്തി എന്ന് പറയുന്നത് ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന ആത്മാക്കളുടെ മോക്ഷത്തിന് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന പരിത്യാഗ പ്രവർത്തികളാണ് നടന്നു പോകുന്ന വഴിക്ക് കല്ല്ട്ട് ഈ കാലിടിച്ചു നഗൻ തെറിച്ചു പോയി എന്നാ പറയും നിങ്ങള് എന്ന് പറയുന്നു അല്ലേ ചേട്ടന്മാരാണേൽ അന്നേരം രണ്ട് തെറി അറിയാതെ പറയും ചേട്ടത്തിമാരും ഒട്ടും മോശമുണ്ട് ഏറ്റവും കൂടുതൽ തെറിയുള്ള ഭാഷ മലയാളമാണെന്ന് പറഞ്ഞു അല്ലേ തമിഴിൽ ഇത്രയും തെറിയൊന്നുമില്ല നിങ്ങൾ തമിഴറിയാവുന്നവർക്ക് അറിയാം ദൈവം സഹായിച്ച ഒരു അഞ്ചുപത്തു ഭാഷ പഠിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് എല്ലാ ഭാഷയിലും തെറിയുണ്ട് ജർമ്മൻ ഇറ്റാലിയൻ ഫ്രഞ്ച് ഡച്ചിലൊക്കെ പക്ഷേ മലയാളം പോലെ തെറിയുടെ ഒരു ഭാഷ ഓ ഓരോ അക്ഷരവും കൂട്ടി തെറിയ ഓരോ അക്ഷരമല്ല അതിൻ്റെ ഓരോ സ്വരവും കൂട്ടി കാട്ടിയുണ്ട് കൂ ഉണ്ട് കീയുണ്ട് കോയുണ്ട് ദൈവമേ എന്തെല്ലാം തെറിയ അതായത് പ്രിയപ്പെട്ടവരെ ഈ ചീത്തയും തെറി നിങ്ങൾ വീട്ടിൽ വിളിച്ചാൽ സത്യമായും നിങ്ങൾക്ക് മനസമാധാനമുണ്ടോ ഇല്ല അതേസമയം അതിന് പകരം ഈശോയെ എനിക്കിപ്പോൾ തോന്നി ഈ വേദനയെ വിഷമത്തെ അസ്വസ്ഥതയെ ഞാൻ ഇതാ സമർപ്പിക്കുന്നു ആരെയും ചീത്ത വിളിക്കാൻ വേണ്ടി വായിൽ വന്ന ചീത്ത വിഴുങ്ങി ഈശോയുടെ തിരുനാമം വിളിച്ച് ഈ അസ്വസ്ഥതയെ ഞാൻ ശുദ്ധീകരാത്മാക്കൾക്ക് കാഴ്ചവെക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി ശുദ്ധീകരണ സ്ഥലത്തില് നിങ്ങളുടെ പതിനായിരം കൊല്ലം കുറഞ്ഞും കിട്ടി നിങ്ങൾ ശുദ്ധീകരാത്മാക്കളെ രക്ഷിക്കുകയും ചെയ്യും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വിശുദ്ധ എലിസബത്ത് പറഞ്ഞത് ഇപ്രകാരമാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ വേദനയുടെ ആഴം നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഭൂമിയിലെ പരിത്യാഗ പരിത്യാഗപ്രവർത്തികൾ നമ്മൾ അന്വേഷിച്ചു നടന്ന് ചെയ്യുമായിരുന്ന ദൈവമേ എന്തുമാത്രം അവസരങ്ങളാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പരിശുദ്ധ കന്യകാമറിയം മെജിഗോറിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞത് ഇപ്പോഴത്തെ വിശ്വാസികൾ ഒന്നും ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല അതുകൊണ്ട് അതുങ്ങൾ അവിടെ കഷ്ടതയിലാണെന്നാണ് മനസ്സിലായോ നിങ്ങളുടെയൊക്കെ കാർണോമാര് വല്യപ്പനും വല്യമ്മയും ഒക്കെ അടക്കം എവിടെയുണ്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ നിങ്ങളുടെ അല്ലേ വല്യപ്പനും വല്യമ്മയും സ്വഭാവം നിങ്ങളുടേതീന്ന് വലിയ മാറ്റമൊന്നുമില്ലല്ലോ അതുകൊണ്ട് സ്വർഗത്തിൽ പോയിരിക്കാൻ ഒരു സാധ്യതയില്ല എവിടെയേ ഉള്ളൂ ശുദ്ധീകരണ സ്ഥലത്തേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം ദണ്ഡവിമോചനങ്ങൾ പ്രാപിച്ച് പ്രാർത്ഥിക്കണം എന്ന തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു ഈ പ്രിയപ്പെട്ടവരെ മരിച്ചവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിത്യജീവൻ പ്രാപിക്കാനുള്ള വഴി എന്താണ് എന്ന് ഞാൻ അവസാനിപ്പിക്കാൻ പോകും നിത്യജീവൻ പ്രാപിക്കാനുള്ള വഴികള് ഈശോ പറഞ്ഞു തരുന്നു നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ഈശോയുടെ തുടർച്ചയായ തിരുസഭയോട് ചേർന്ന് നിൽക്കും ഈശോ ഈ ഭൂമിയിൽ സ്ഥാപിച്ച ഏകവും പരിശുദ്ധവും സ്ലൈഹികവുമായ തിരുസഭയോട് നാം ചേർന്ന് നിൽക്കും മനസ്സിലായോ സഭയോട് ചേർന്ന് നിന്നാല് എന്തുണ്ടാവുള്ളൂ നിത്യജീവനിലേക്ക് നമുക്ക് ഉറപ്പായും പ്രവേശിക്കാൻ പറ്റും കാരണം ഈശോയിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നില്ല ഈശോ വ്യക്തമായി പറഞ്ഞു യോഹന്നാൻ്റെ സുവിശേഷം പതിനാല് അഞ്ച് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നില്ല വഴിയും സത്യവും ജീവനും ഞാനാണ് ിപ്പോസ് ചോദിച്ചു പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾക്ക് അത് മതി ഏഴാം വാക്യം എത്തിയപ്പോൾ ഈശോ പറഞ്ഞു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നില്ല ഈശോയുടെ ഈ ഭൂമിയിലെ തുടർച്ച ഏതാണ് ഏതാ തിരുസഭ സഭയോട് ചേർന്ന് നിൽക്കുക അതാണ് നിത്യജീവൻ ഉറപ്പാക്കാനുള്ള ഒന്നാമത്തെ മാർഗം എന്താ ഈ കത്തോലിക്കാ സഭയിൽ അംഗമാകുന്നതിൻ്റെ അർത്ഥം എന്താ ചിലര് ചോദിക്കും സത്യസഭ ഈശോ സ്ഥാപിച്ച സ്ലൈഹിക പാരമ്പര്യമുള്ള സഭയിൽ നാം നിൽക്കുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഈശോയുടെ തുടർച്ചയാകാൻ ഈശോ അനുഗ്രഹം നൽകിയത് ഈ സഭയ്ക്കാണ് ഈ സഭയോട് നാം ചേർന്ന് നിൽക്ക് ആരംഭത്തിലൊക്കെ നമ്മ എനിക്കും സംശയം ഉണ്ടായിരുന്നു ഈ സഭയ്ക്ക് ഇത്രയും വലിയ പ്രസക്തി ഉണ്ടോ ഈശോ അതെനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കും ഈ അച്ഛന്മാർ പ്രാഗിയെന്നും പള്ളിക്കെതിരെ കേസ് കൊടുത്തവർക്കൊക്കെ ഓരോ ദോഷം വരുന്നതാണ് അല്ലേ ഒരിക്കലും ഒരു പള്ളി ധ്യാനത്തിന് ചെന്നപ്പോൾ ഇതാ ആ പള്ളിയുടെ പള്ളിയും അവിടുത്തെ മുതലാളിയായ ഒരു ചേട്ടനും തമ്മി ഭയങ്കര കേസ് പതിനാറ് സെൻറ്റ് സ്ഥലത്തിൻ്റെ കേസാണ് ധ്യാന ഗുരുവായ ഞാൻ പറഞ്ഞു അയാൾക്ക് ആ പതിനാറ് സെൻറ് വിട്ടുകൊടുത്തേക്കും പള്ളി എന്തിനാ കേസിന് പോകുന്നു കൈക്കാരന്മാരെന്നോട് ചൂടായി അച്ഛൻ അവൻ്റെ ആളാണല്ലേ എന്ന് ചോദിച്ചു അല്ല ഞാൻ പക്ഷെ അവരോട് പറഞ്ഞു നിങ്ങൾ വിട്ടുകൊടുക്കുവാണെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ അയാൾ തിരിച്ചു തരും നിങ്ങൾക്ക് തിരിച്ചു തരും അതെങ്ങനെയാച്ചോ അതൊക്കെ ഉണ്ട് നിങ്ങൾ കൊടുക്കു ഏതാണേലും അവർ പള്ളി കൊടുക്കാൻ തീരുമാനിച്ചു അയാൾക്ക് പതിനാറ് സെന്റ് വിട്ടുകൊടുത്തു ഇയാളത് കെട്ടി മതിലൊക്കെ കെട്ടി തിരിച്ചെടുത്തോണ്ട് പോയി പള്ളിയുടെ പറഞ്ഞു ഓക്കേ മദ്രാസ് പോലെ അത്രയും വിലപിടിപ്പൊന്നും ഇല്ല പതിനാറ് സെൻറ്റെന്ന് കേട്ട് നിങ്ങൾ ചങ്കേ കയ്യൊന്നും നമുക്ക് അത്രയും വിലയൊന്നുകൂടെ ഇല്ല അപ്പോൾ ഈ പതിനാറ് സെന്റ് കൊണ്ടുപോയി മൂന്ന് മാസത്തിനുള്ളിൽ ഇയാൾ എന്റെ അടുത്ത് വന്ന് എന്റെ അച്ഛാ അച്ഛൻ എന്നാ പ്രാർത്ഥന പ്രാർത്ഥനയില്ലിട്ടാണ് ആ സ്ഥലം എനിക്ക് തന്നേന്ന് ചോദിച്ചു ഞാൻ എന്ത് പ്രാർത്ഥനയില്ലയെന്ന് പറഞ്ഞേ എന്റെ അച്ഛാ ഇയാൾക്ക് അറുപത് ബസ്സുള്ള മുതലാളിയാണ് എന്റെ അച്ഛാ ആ സ്ഥലം കിട്ടിയേ പിന്നെ ചുരുങ്ങിയത് ഒരു ഒന്നര കോടി രൂപ എന്റെ പോയി കിട്ടി ബസ്സൊക്കെ ഓടുന്ന വഴിക്ക് തലകുത്തി കുത്തി അത് ഇൻഷുറൻസ് തീരുന്ന ഡേറ്റ് നോക്കിയ ബസ് പറഞ്ഞത് കൃത്യം അച്ഛാ ആ സ്ഥലം ഞാൻ തിരിച്ചു കൊടുത്തേക്കാം ഞാൻ പറഞ്ഞത് എനിക്കല്ലല്ലോ തരേണ്ടത് അപ്പൊ ആ പള്ളിയുടെല്ലേ പള്ളിക്ക് കൊണ്ടു കൊടുക്കും പള്ളിക്കാരിപ്പത് മേടിക്കുന്നില്ല അച്ഛാ ഈ ചേട്ടൻ ഇത് എന്തോ ദോഷം ഉണ്ടാകുന്നെന്ന് കണ്ടതോടെ പള്ളിക്കാര് പറഞ്ഞു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അവൻ അതവിടെ ഇരിക്കട്ടെ എന്നാണ് പള്ളിക്കാരുടെ പള്ളിക്കാരും വളഞ്ഞ വിത്തുകളാണ് ഈ മനുഷ്യൻ ചോദിച്ച ചോദ്യം പ്രസക്തമാണ് എനിക്ക് തന്നെ പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട് നമ്മളോടൊക്കെ ഉപദ്രവത്തിന് വരികയും നമ്മളെ കയ്യേറ്റം ചെയ്യാൻ വരികയും ചെയ്ത എന്നെ പൗരോഹിത്യത്തിൽ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു രംഗം ഞാൻ ആയിരിക്കുന്ന പ്രദേശത്തൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭയങ്കര സ്വാധീനമുള്ള മേഖല ഏതാണെന്ന് ഞാൻ പറയുന്നില്ല ഇത്രയൊക്കെ പറഞ്ഞാൽ ക്ലൂ എന്ന് കിട്ടും അപ്പോഴേ ഇതിലൊരു കൊച്ചൻ എന്നെ കയറി കയ്യേറ്റം ചെയ്യാമോ എൻ്റെ കൈ പിടിച്ച് തിരിച്ചു ഞാനങ്ങനെ തിരിച്ചാണെന്ന് തിരിയുന്നതല്ല എൻ്റെ കൈയിൽ നിന്ന് എൻ്റെ ശരീരം കണ്ടാന്ന് ഞങ്ങൾക്ക് അറിയാം അല്ലേ അതുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ല പക്ഷേ ആ കൊച്ച് അതേ സ്ഥലത്ത് ഒരപകടത്തിൽ പിറ്റേ ദിവസം മരിച്ചു ആളുകൾ പറഞ്ഞു ഇത് അച്ഛൻ്റെ ശാപോ ദൈവമേ മനസാ വാച ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ സത്യം സത്യമായ നിങ്ങളോട് പറയും നിങ്ങളും എന്നെ നോക്കുന്നത് കണ്ടിട്ട് വിശ്വാസം വരാത്ത വരാത്തോട്ടില്ല പക്ഷെ സത്യമായി ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ അന്ന് ആ കൊച്ചിൻ്റെ മരിച്ചിടക്ക് കഴിഞ്ഞ് ഞാൻ ഈശോയോടെ ചൂടായി എൻ്റെ ഈശോ നീത് കൂടി പ പണി കാണിക്കാവോ ആ മനുഷ്യരുടെ അടുത്ത് ഞാൻ എങ്ങനെ നോക്കൂ ആ കാരണവന്മാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കൂ അങ്ങടെ കൊച്ചിനെ ശപിച്ചു കൊന്നെന്നല്ല എനിക്കെതിരെയുള്ള പരാതി ഈശോ എന്നോട് പറഞ്ഞേടാ മണ്ട നീ എന്നെ അറിഞ്ഞോണ്ടി പറയുക ഞാനല്ല കൊച്ചിനെ പിന്നെ ആരാ നീ അറിയാതെ ആ കൊച്ചിനെ ആരാ കൊല്ലു എടാ അത് പിശാചിന്റെ പണിയാണ് അന്നാണ് ഈശോ ആ രഹസ്യം എന്നോട് പറഞ്ഞു തന്നത് മകനെ ഈശോയോട് കുരിശേൽ പിശാജ് തോറ്റു അല്ലേ അതുകൊണ്ട് പിശാജിനറിയാം ഇനിമേൽ ഈശോ മിശിയായെ തോപ്പിക്കാൻ അവന് ജമ്മത്ത് പറ്റിയത് അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു അവനറിയാം ഈശോയെ തോൽപ്പിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ ഏതാണ് ഈശോ തന്റെ തിരുരക്തം വിലയായി കൊടുത്ത് വാങ്ങിയ വിശ്വാസികളെ തോൽപ്പിക്കുക അതാണ് പിശാജിന്റെ ഉദ്ദേശം അതിനുവേണ്ടി പാത്രശ്രീയ പറഞ്ഞ പോലെ അവൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുക ഈ പിശാജിന് ക്രിസ്ത്യാനികളോട് മാത്രമേ എതിരുള്ളൂ ക്രിസ്ത്യാനിയെ കാണുന്നത് പിശാജിന് കലിയ കാരണം എന്താ അവന്റെ ഒന്നാം നമ്പർ ശത്രു ആരാണ് ഈശോ മിശിയായ സത്യമറിയാം തൻ്റെ മക്കളെ തകർക്കാൻ പിശാജ് സർവാത്മന പരിശ്രമിക്കും എന്നറിയാവുന്നതുകൊണ്ട് വിശ്വാസികൾക്ക് സംരക്ഷണത്തിൻ്റെ കോട്ടയായി അവിടുന്ന് ഏകവും പരിശുദ്ധവും വുമായ തിരുസഭയെ സ്ഥാപിച്ചു ഈ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ പിശാചിന് നമ്മെ തോൽപ്പിക്കാനോ തൊടാനോ പറ്റാത്ത അവസ്ഥയാണ് അതാണ് ഈ സഭയോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞ അർത്ഥം ഇച്ചിരി ലളിതമായി പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ കോഴികളുണ്ട് ഞാൻ കൊച്ചാരുന്ന് വീട്ടിൽ കുറെ കോഴികൾ ഫാമൊന്നുമല്ല എല്ലാ വീട്ടിലും ഒരു അഞ്ചുപത്തു കോഴിയുണ്ട് മുട്ടയ്ക്ക് വേണ്ടിയും വിരുന്നുകാർ വന്നാൽ കൊല്ലാനും ഒക്കെ ആയിട്ടുള്ള കുറെ കോഴികൾ ഇതിനകത്തെ കോഴിക്കൂടക്കേണ്ട പണി അമ്മ എന്നെ ഏൽപ്പിച്ചിരുന്നു ഈ കൂടിക്കാൻ ചെന്നാൽ അതിനകത്ത് ഒന്ന് രണ്ട് കോഴികൾ എരണം കേട്ട കോഴികൾ ഒരു വക അനുസരണയില്ലാത്ത കോഴികൾ ഇതുങ്ങൾ ഈ കൂട്ടി കയറാതെ പറന്ന് ഏതെങ്കിലും മരത്തേലും ടവറേലും കയറിയിരിക്കും ഷേടാ നമ്മൾ ഇതിൻ്റെ പുറകെ മരത്തേ കയറാൻ പറ്റുമോ നമ്മൾ കയറി ചെന്നാതെ അടുത്ത മരത്തിലോട്ട് പറഞ്ഞു ആ അവളെങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കൂടച്ചേച്ചു അമ്മ ചോദിക്കടാ എല്ലാ കോഴിയും കയറിയായിരുന്നു അടാ കേറീന്നാ തോന്നുന്നെന്ന് പറഞ്ഞ് ഞാൻ തടി ഊരുമായിരുന്നു ഒരാഴ്ചക്കുള്ളിൽ കാര്യത്തിന് തീരുമാനമാകും രാത്രി പാതിര കഴിയുമ്പോൾ ഒരു നിലവിളി കേൾക്കാം ഏതാണ് കുറുക്കം വന്ന് പുറത്തിരുന്ന ഈ കോഴിയുടെ കുരങ്ങാവള്ളിക്ക് കടിച്ചുകൊണ്ട് പോകുന്നതാണ് ഈ കോഴിക്ക് അത് വരണം ഞാന് സന്തോഷത്തോടെ അവിടെ കിടക്കും പുതച്ച് മൂടി അനുഭവിക്കട്ടെ കോഴി അല്ലേ കൂട്ടിക്കേറാത്ത കോഴി കുറുക്കൻ്റെ അക്രമത്തിന് വിധേയമാകും അത് തന്നെയാണ് ശുദ്ധമാന സമം കോഴി നിങ്ങൾ വായിക്കുക സഭയോട് നിൽക്കുന്നില്ല എങ്കിൽ ആക്രമണങ്ങൾക്ക് നമ്മൾ നിരന്തരം വിധേയ അതേ സമയം സഭയാകുന്ന സംരക്ഷണ കോട്ടയിലാണ് നാമെങ്കിൽ പ്രിയപ്പെട്ടവരെ വി ആർ ഇൻവിൻസിബിൾ വി ആർ അൺഅസൈലബിൾ ടു ദ പവേഴ്സ് ഓഫ് ദോസഫിബിൾ പിശാജിന് നമ്മെ തൊടാനാവാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഈശോ പറഞ്ഞില്ലേ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്താലല്ലാതെ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാവുകയില്ല ഈ ശരീരം ഭക്ഷിച്ച് രക്തം പാനം ചെയ്യാൻ ദൈവം അവസരമൊരുക്കിയിരിക്കുന്നത് സഭയിൽ അല്ലെങ്കിൽ പിന്നെവിടെയാണ് പ്രിയപ്പെട്ടവര് സ്വർഗത്തിൽ പോകാനുള്ള വഴി പറയണം സ്വർഗത്തിൽ പോകാനുള്ള വഴിയാണ് ഈ തിരുസഭയില് പരിശുദ്ധ കൂതാശകളിലൂടെയുള്ള ജീവിതം ആ കൂതാശകൾ നിങ്ങൾക്ക് സംലഭ്യമാക്കുന്ന രക്ഷയുടെ കവാടമേതോ ആ സഭയാണ് ഈശോമിശിയായുടെ തൊഴുത്ത് ആ തൊഴുത്തിൽ പെട്ട അജഗണങ്ങളാകുന്നവർ ഭാഗ്യവാന്മാർ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞാൻ പതിനെട്ട് വർഷമായിട്ട് ഇ എസ് ഐ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു ഞങ്ങൾക്കൊരു പ്രൊമോഷൻ ടൈമൊക്കെയും ആയിരുന്നു എന്നാലും ഞങ്ങൾക്ക് പ്രൊമോഷൻ വേക്കൻസി ഒന്നും വരുന്നില്ലായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിൽ വേക്കൻസി തിരുനെൽവേലിക്ക് ഒരു പുതിയ ഹോസ്പിറ്റലിലോട്ട് ഞങ്ങളെ അവിടെ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ ട്രാൻസ്ഫർ തന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഞാൻ ട്രാൻസ്ഫറിൻ്റെ പ്രൊമോഷൻ്റെ കാര്യത്തിൽ ടെൻഷനിലായിരുന്നു ഇന്നലെ വിശദം യുടെ സമയത്ത് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മെസ്സേജ് കിട്ടി ഇവിടെ തന്നെ കേക്കുന്നതിൽ തന്നെ പ്രൊമോഷൻ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങേ Oh, Lord.